ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വെക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ബിഹാറും പഞ്ചാബിൽ കഴിഞ്ഞ തവണ നേടിയ എട്ട് സീറ്റുകൾ എത്രണയും നിലനിർത്തിയേക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ് ബീഹാറിൽ ബി ജെ സീറ്റുകൾ വരെ കുറയും എന്നാണ് പ്രവചനം എന്തായാലും ഈ പത്ത് സീറ്റുകൾ നേടുമെന്ന പ്രവചനം അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊന്നുങ്ങുന്ന ആർ ജെ ഡിക്ക് വലിയ പ്രതീക്ഷയൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് വൈശാഖാരിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വൈശാഖ് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഈ ബീഹാർ നേരത്തെ ഈ ബി ജെ പി പതിനേഴ് സീറ്റൊക്കെ നേടിയതാണ് പക്ഷെ അത് കുറയും എന്നുള്ള എക്സിറ്റ് പോളുണ്ട് പഞ്ചാബിലേക്ക് വന്നാൽ ഒന്ന് ഈ കർഷക സമരമൊക്കെ വലിയ രീതിയിൽ നടന്നതാണ് ഏതൊക്കെ തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയാവുമോ ഇന്ത്യ സഖ്യത്തിന് നേട്ടമാവുമോ അതൊക്കെ ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ ആകാംക്ഷയാണ് രജനി നേരത്തെ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ സംസ്ഥാനങ്ങളാണ് പഞ്ചാബും അതുപോലെ തന്നെ ബീഹാറും എക്സിറ്റ് പോൾ വന്ന ഘട്ടത്തിൽ പോലും ഈ പ്രതീക്ഷകൾക്ക് വലിയ കോട്ടം തട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ബി സീറ്റുകൾ കുറയുമെന്നും നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് സീറ്റുകൾ വലിയ തോതിൽ കൂടുമെന്നുമുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്ന വളരെ അപൂർവം സംസ്ഥാനങ്ങളാണ് ഇത് രണ്ടും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും അടക്കമുള്ളവർ പരസ്പരം പോരടിച്ചുകൊണ്ട് നിന്ന സംസ്ഥാനമാണ് പക്ഷേ കോൺഗ്രസ് ഇത്തവണ നില മെച്ചപ്പെടുത്തും കഴിഞ്ഞ തവണ നിലനിർത്തിയ സീറ്റുകളൊക്കെ തന്നെ ഇത്തവണ വീണ്ടും വിജയിക്കുമെന്ന് വളരെ ആശ്വാസം നൽകുന്നൊരു വിധിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഏതായാലും കഴിഞ്ഞ തവണത്തെ എട്ട് സീറ്റുകൾ ഇത്തവണ ഒൻപത് മുതൽ പത്ത് വരെയായി ഉയരാമെന്നാണ് ചില എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അതേസമയം ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതല്ല രണ്ടായിരത്തി പതിനാലിൽ നാല് സീറ്റുകൾ വരെ നേടി വലിയ തോതിൽ സംസ്ഥാനത്ത് ഒരു ശക്തിയായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭയൊക്കെ പിടിച്ച ആം ആദ്മി പാർട്ടി ഇത്തവണ ഒരു സീറ്റിലും ജയിക്കില്ല ഒരു പക്ഷേ രണ്ട് സീറ്റുകളിൽ വരെ ജയിച്ചേക്കാം എന്നൊരു എക്സിറ്റ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് വരുന്നത് ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റുകളിലാണ് അവരുടെ നേതാക്കളെല്ലാം തന്നെ കാര്യമായി വിജയപ്രതീക്ഷ വഹിക്കുന്നതും ഏതായാലും ബി ജെ പിയും ശിരോമണി അകാലിദളും കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ വരെ വലിയ തോതിൽ സഖ്യമായിട്ടൊക്കെ മത്സരിച്ചെങ്കിലും ഇത്തവണ അകാലിദൾ ഒരു സീറ്റിലേക്കും ബി നിലവിലുള്ള രണ്ട് സീറ്റുകൾ നിലനിർത്തിയേക്കാം എന്നൊരു പ്രവചനമാണ് വരുന്നത് ഏതായാലും ഈ ബി വലിയ പ്രതീക്ഷ നൽകുന്നതല്ല പഞ്ചാബിലെ ജനവിധി എന്നതാകും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അതെന്താകുമെന്ന് നാളെ കണ്ടറിയാം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് സീറ്റുകളുള്ള വലിയ സംസ്ഥാനം ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആർ ജെ സഖ്യത്തിൽ തന്നെ കോൺഗ്രസ് മത്സരിച്ചൊരു സംസ്ഥാനം കഴിഞ്ഞ തവണ നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും ബി ജെ പി വിജയിച്ചെങ്കിലും ഇത്തവണ അതിൽ ആർ ജെ ഡി കാര്യമായിട്ട് തന്നെ ഒരു മുന്നേറ്റം അതായത് പത്ത് സീറ്റുകൾ വരെ തേജസ്വി യാദവിൻ്റെ നേതാവിൽ നേതൃത്വത്തിൽ ആർ ജെ ഡി നേടിയേക്കാം എന്നത് ബി പി ആശങ്കയുണ്ട് പക്ഷേ ഇപ്പോഴും ബി ജെ പി അവിടെ ഒരു ഡോമിനൻസ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതും വലിയ തോതിൽ ആകാംക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും എന്താകും ബീഹാറിലെ ഒരു യഥാർത്ഥ ജനവിധി എന്നുള്ളതാണ് ബീഹാറും പഞ്ചാബും സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ എന്തായാലും വൈശാഖാര് നടത്തിയത്